നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവി യാഥാർത്ഥ്യമാക്കും നിങ്ങളോടൊപ്പം ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഭരണഘടനയെ അവഹേളിച്ച മന്ത്രി സജി ചെറിയാൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് കെ പി സി സി അധ്യക്ഷൻ സജി ചെറിയാന്റെ വിവരക്കേട് മാപ്പർഹിക്കുന്നതല്ല ഭരണഘടനയെ അധിക്ഷേപിച്ച മന്ത്രിക്കും സി പി എമ്മിലെ ഭരണഘടനാ വിരുദ്ധർക്കും സൗജന്യമായി ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രവും രൂപപ്പെടലും പഠിപ്പിച്ചു കൊടുക്കാൻ കെ തയ്യാറാണെന്നും കെ സുധാകരൻ പ്രതികരിച്ചു സജി ചെറിയാൻ വിഷയം കോടതി പരിഗണിക്കുന്നതുവരെ മന്ത്രി രാജിവെക്കേണ്ടതില്ലെന്ന നിലപാടിൽ സി പി ഐ എം നേതൃത്വം സജി ചെറിയാന്റെ രാജിയിൽ അന്തിമ തീരുമാനമെടുക്കാൻ സമയമായിട്ടില്ലെന്നാണ് സി പി ഐ എം വിലയിരുത്തൽ രാജി വിഷയത്തിൽ സർക്കാർ അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടിയിട്ടുണ്ട് ഭരണഘടനക്കെതിരായ വിവാദ പരാമർശത്തിൽ സജി ചെറിയാനെ പൂർണ്ണമായി പിന്തുണയ്ക്കാതെ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പരാമർശങ്ങളെ കുറിച്ച് സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് വിവരം തേടി ഉചിതമായി നടപടി സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഭരണഘടനയെ അധിക്ഷേപിച്ച മന്ത്രി സജി ചെറിയാന്റെ രാജിക്കാര്യം സി പി എം അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിട്ടില്ലെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ രാജിക്കാര്യം സംബന്ധിച്ച് പാർട്ടി തീരുമാനം ഒന്നും എടുത്തിട്ടില്ല അവൈലബിൾ സെക്രട്ടറിയേറ്റ് എന്നും സി പി എം സെക്രട്ടേറിയറ്റ് യോഗം നാളെയാണ് ചേരുന്നതെന്നും മന്ത്രി പറഞ്ഞു ഭരണഘടനയെ അധിക്ഷേപിച്ച മന്ത്രി സജി ചെറിയാനെതിരെ ഗവർണർക്ക് പരാതി കേരള ലോയേഴ്സ് ഫോറമാണ് ഇന്ത്യൻ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ മന്ത്രിക്കെതിരെ ഗവർണർ ഭരണഘടനാപരമായ നടപടി സ്വീകരിക്കണമെന്നാണ് സംഘടനയുടെ ആവശ്യം ഭരണഘടനയ്ക്കെതിരെ പരാമർശം നടത്തിയ മന്ത്രി സജി ചെറിയാനെതിരായ പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന നിയമസഭ ഇന്ന് വെറും എട്ട് മിനിറ്റ് മാത്രമാണ് ചേർന്നത് ചോദ്യോത്തരവേള തുടങ്ങിയപ്പോൾ തന്നെ അംബേദ്കറുടെ ചിത്രവുമായി പ്രതിപക്ഷം പ്രതിഷേധിച്ചു പ്രതിപക്ഷ ബഹളത്തിന്റെ ദൃശ്യങ്ങൾ സഭാ ടിവിയിൽ കാണിച്ചില്ല മാത്രമല്ല നടപടിക്രമങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു അസാധാരണ നടപടിയിലൂടെ നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞതിൽ സ്പീക്കറെ നേരിൽ കണ്ടു പ്രതിഷേധം അറിയിച്ച് പ്രതിപക്ഷം ചോദ്യോത്തരവേള പോലും പൂർത്തിയാക്കാതെയാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത് പുറത്തിറങ്ങിയ പ്രതിപക്ഷ നേതാക്കൾ സ്പീക്കറുടെ നടപടിയെ ജനാധിപത്യ വിരുദ്ധമെന്ന് വിശേഷിപ്പിച്ചിരുന്നു നിയമസഭയ്ക്കകത്ത് കത്ത് വിഷയം ഉന്നയിക്കാൻ പോലും സ്പീക്കറുടെ നടപടി മൂലം പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല ഈ സാഹചര്യത്തിലാണ് സ്പീക്കറെ നേരിൽ കണ്ടു പ്രതിഷേധം അറിയിച്ചത് ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയ മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന് കോണ്ഗ്രസ് എം പി കെ മുരളീധരൻ മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെടണം മുഖ്യമന്ത്രി അതിന് തയ്യാറായില്ലെങ്കിൽ ഗവർണർ ഇടപെടണം സർക്കാർ അതിന് തയ്യാറായില്ലെങ്കിൽ മന്ത്രിയെ പുറത്താക്കാൻ യു കോടതിയെ സമീപിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു ഭരണഘടനയ്ക്കെതിരായ മന്ത്രി സജി ചെറിയാന്റെ പരാമർശം ദൗർഭാഗ്യകരമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണിത് മന്ത്രിയുടെ രാജി ഇല്ലെങ്കിൽ നിയമപരമായി ചോദ്യം ചെയ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടനയെ അപമാനിച്ചെന്ന് ആരോപിച്ച് മന്ത്രി സജി ചെറിയാനെതിരെ പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കുമ്പോഴും താൻ രാജിവെക്കില്ലെന്ന വെക്കില്ലെന്ന പ്രതികരണവുമായി സജി ചെറിയാൻ സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിനു ശേഷം എ കെ ജി സെന്ററിൽ നിന്ന് പുറത്തേക്കിറങ്ങുവെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം രാജിവെക്കേണ്ട സാഹചര്യം ഇല്ലെന്നും കൂടുതലൊന്നും ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്തിന് രാജിവെക്കണമെന്നായിരുന്നു മന്ത്രിയുടെ ചോദ്യം പാലക്കാട് തങ്കം ആശുപത്രിക്കെതിരെ കൂടുതൽ പരാതി കഴിഞ്ഞ ദിവസം മരിച്ച കാർത്തികയുടെ ചികിത്സയിലും പിഴവ് സംഭവിച്ചെന്നാണ് ബന്ധുക്കളുടെ പരാതി ആശുപത്രിക്കെതിരെ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും മരിച്ച കാർത്തികയുടെ ബന്ധുക്കൾ വ്യക്തമാക്കി തിരുവനന്തപുരം കോർപ്പറേഷനിലെ കെട്ടിട നമ്പർ തട്ടിപ്പ് കേസിൽ അനധികൃതമായി കെട്ടിട നമ്പർ തരപ്പെടുത്തിയ മരപ്പാലം സ്വദേശി അജയ് ഘോഷിനെയും പ്രതി ചേർക്കും തട്ടിപ്പ് നടത്തിയതിന് നടപടി നേരിട്ട താൽക്കാലിക ജീവനക്കാർ കാൽ നൂറ്റാണ്ടിലേറെ നഗരസഭയിൽ ജോലി ചെയ്യുന്നവരാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി അതിനിടെ നേമത്ത് കെട്ടിട നമ്പർ ഇല്ലാതെ കെട്ടിപ്പൊക്കിയ കടമുറി പൊളിച്ചു നീക്കാത്തതിൽ നഗരസഭാ സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്ന് മനുഷ്യവകാശ കമ്മീഷൻ ഉത്തരവിട്ടു രാജ്യത്ത് പാചകവാതക വില വീണ്ടും കൂട്ടി ഗാർഹിക സിലിണ്ടറിന് അമ്പത് രൂപ വർദ്ധിച്ച് ആയിരത്തി അറുപത് രൂപയായി രണ്ടു മാസത്തിനിടെ ഗാർഹിക സിലിണ്ടർ വില കൂട്ടുന്നത് ഇത് മൂന്നാം തവണയാണ് എ കെ ജി സെന്ററിന് നേരെയുള്ള ആക്രമണത്തിന് ഉപയോഗിച്ചത് ഏറുപടക്കം പോലുള്ള സ്ഫോടക വസ്തുവെന്ന് പ്രാഥമിക ഫോറൻസിക് പരിശോധനാ ഫലം സ്ഫോടനശേഷി കൂട്ടുന്ന രാസവസ്തുക്കളൊന്നും ചേർത്തിട്ടില്ല വീര്യം നന്നേ കുറവായിരുന്നുവെന്നും ഫോറൻസിക് റിപ്പോർട്ട് പീഡനക്കേസിൽ പി സി ജോർജ് പരാതിക്കാരിയുടെ പേര് വെളിപ്പെടുത്തിയെന്ന പരാതിയിൽ പോലീസ് നിയമോപദേശം തേടി കോടതി അനുമതിയോടെ കേസെടുത്താൽ മതിയെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ നിലവിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് നൂറ്റി അമ്പത്തിനാല് അമ്പത്തിനാല് എ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത് സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ എച്ച് ആർ ഡി എസ് പുറത്താക്കി സ്വപ്ന സുരേഷിന് ജോലി നൽകിയതിന്റെ പേരിൽ സർക്കാർ സംവിധാനങ്ങൾ നിരന്തരം വേട്ടയാടുന്നുവെന്ന് എച്ച് ആർ ഡി എസ് ആരോപിച്ചു ഓഫീസിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന സാഹചര്യത്തിലാണ് സ്വപ്നയെ പുറത്താക്കാൻ തീരുമാനിച്ചതെന്ന് എച്ച് ആർ ഡി എസ് ചീഫ് കോർഡിനേറ്റർ ജോയ് മാത്യു വിശദീകരിച്ചു സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായില്ല ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം എത്താനാകില്ലെന്ന് മെയിൽ മുഖേന സ്വപ്ന ഇ ഡി എ അറിയിച്ചു അതേസമയം ഗൂഢാലോചന കേസിൽ സരിത് ക്രൈംബ്രാഞ്ചിനു മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി എറണാകുളം പോലീസ് ക്ലബ്ബിലാണ് ചോദ്യം ചെയ്യൽ ഹിമാചൽ പ്രദേശിൽ മേഘ വിസ്ഫോടനവും മണ്ണിടിച്ചിലും രൂക്ഷം കുളുവിൽ മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരു പെൺകുട്ടി മരിച്ചു ആറുപേരെ കാണാതായി രക്ഷാപ്രവർത്തനം തുടരുന്നതായി ദുരന്ത നിവാരണ സേന അറിയിച്ചു മഹാരാഷ്ട്രയിലും മഴ ശക്തമാണ് സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകൾ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി